ഹാപ്പി ഓണം. ഹലോ, എല്ലാവരും ഓണമൊക്കെ ആഘോഷം അടിച്ച് പൊളിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇന്ന് രണ്ട് എൻ്റെ അതായത് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ ചേർത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇത്. ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് സദ്യയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സദ്യയിൽ നമുക്കിതാ പഴമുണ്ട്, കാളനുണ്ട്, പൈനാപ്പിൾ പച്ചടിയുണ്ട്, മീൻകറിയുണ്ട്, കൂട്ടുകറിയുണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്, അതുപോലെ തന്നെ ഓലനുണ്ട്, അവിയലുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, പിന്നെ നമുക്കുള്ളത് എന്താ മോരുണ്ട്, രസമുണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പായസമുണ്ട്, അച്ചാറുണ്ട്, പുളിയുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാരയും പശുനെയ്യും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സദ്യയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ ആദ്യം തന്നെ പഴവും പപ്പടവും, അതായത് മൈസൂർ പഴമാണ് സാധാരണ ഉപയോഗിക്കാറ്, മൈസൂർ പഴവും പപ്പടവും പശുവിൻ്റെയും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കഴിക്കും കേട്ടോ. ഇത് വടക്ക് ഭാഗത്തുള്ള, അതായത് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു സ്റ്റൈലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെക്കോട്ടൊന്നും ഇത് അത്ര പ്രചാരത്തിലില്ല. അപ്പം നമ്മളിതാ പഴവും പപ്പടവും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സദ്യയിലുള്ള അതേ ഇലയിൽ തന്നെയാണ് കേട്ടോ കഴിക്കുക. സദ്യയിലുള്ള ഓരോ ഐറ്റംസായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മീൻകറി ഇല്ലാതൊരു സദ്യ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ മീൻകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ അതായത് അയക്കൂറയുടെ ചെറിയ മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ സദ്യ കഴിക്കുകയാണ്. മോള് ഭയങ്കര ഹാപ്പിയാണ്. അവൾ ഒറ്റയ്ക്ക് ഇലയിലൊക്കെ സദ്യ കഴിക്കുന്നത് കൊണ്ട് ഭയങ്കര ഹാപ്പിയിലാണ് ആൾ. മക്കളായാലും ഇതുപോലെ ഇലയിലൊക്കെ സദ്യ കഴിക്കുക, നമ്മൾ ഓണത്തിനും വിഷുവിനും അങ്ങനെയൊക്കെ അല്ലേ ഇലയിൽ സദ്യ കഴിക്കാറ്. അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്നാൽ പിന്നെ അവരൊക്കെ സദ്യ കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉത്രാടം ദിവസം ഏകദേശം ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരുവിധം ജോലികളൊക്കെ തലേന്ന് ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൂവൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഏർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ പൂവൊക്കെ ഇടുന്ന ആ ഒരു ടൈമിൽ മഴയൊക്കെ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു 6 മണി മുതൽ തന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തലേന്ന് മുറിച്ച് വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള പൂവുകളൊക്കെ രാവിലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. മോനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ സാധാരണയായിട്ട് ഞാൻ പൂക്കളൊക്കെ ഇട്ട് വന്ന്, അതായത് നമ്മളിങ്ങനെ പൂക്കൾ വെച്ച് 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 അതിന് ശേഷമാണ് ഓരോ കളങ്ങളായിട്ട് വരയ്ക്കുക, ഓരോ കള്ളികളായിട്ട് വരച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എൻ്റെ റൗണ്ട് മാറിയിട്ട് അതൊരു മുട്ടയുടെ ഷേപ്പൊക്കെ ആവുമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആദ്യമേ തന്നെ കളം റെഡിയാക്കിയതിന് ശേഷം, കളം വരച്ച് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷമാണ് കേട്ടോ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളം കിട്ടിയിട്ടുണ്ട്. ഇത്തവണ അല്പം വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചില ടൈമിൽ നമ്മൾ വിചാരിക്കുന്ന കളറൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏകദേശം വിചാരിച്ച കളറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ വിളക്കിന് മുമ്പിൽ ഒരു കുഞ്ഞു പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത്തരത്തിൽ ഒരു കളർ ഇടണമെന്ന്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തേ കേട്ടോ വിളക്കിന് മുമ്പിൽ. മക്കളുള്ളതുകൊണ്ട് ഇച്ചിരി ടെൻഷനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പൂക്കളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ടൈമായി. പിന്നെ ഓണമായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ എന്താഘോഷം അല്ലേ. അങ്ങനെ നമ്മളിതാ കുറച്ച് സെൽഫിയും കുറച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ, ഇത് മോനാട്ടോ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് മോനാണ്, ഞാനും ഏട്ടനും കൂടിയിട്ടുള്ള. അപ്പോൾ അതാ മോളും ഞാനും അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഫാമിലി ഫോട്ടോവും സെൽഫീസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നാൽ ടൈം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരുപാട് ടൈം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ജോലിയിലേക്ക് പോയിട്ടുണ്ട്. അതിപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത മട്ടൻ ബിരിയാണി തന്നെയാണ്, മട്ടൺ ദം ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഓണാകുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കില്ലേ. അപ്പം നമ്മൾ ജോലിയൊക്കെ എങ്ങനെ വേഗം തീർത്തിട്ട് ഒന്ന് ഫ്രീ ആവാമെന്ന് എല്ലാവരും വിചാരിക്കും. അപ്പം നമ്മുടെ നല്ല അട്ടിപ്പൊളി മട്ടൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഞാനിതിന് മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ആർക്കും ഒട്ടും ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കുന്നത്. എല്ലാവരും അതൊക്കെ എടുത്തിട്ട് വേസ്റ്റിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ മാത്രമേ ഞാൻ അങ്ങനെ വറുത്ത് ചേർത്ത് കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല അട്ടിപ്പൊളി അയക്കൂറ ഫ്രൈ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞാനൊന്ന് ഒരല്പനേരം ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം വിളക്കൊക്കെ വയ്ക്കേണ്ട ആ ഒരു ടൈമായി. അപ്പം നമ്മളിതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്.
വിളക്ക് വെച്ച സമയത്ത് ഞാൻ ചുമ്മാ ക്യാമറ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് ആ വിളക്കിൻ്റെ ആ ഒരു പ്രഭയിൽ തിളങ്ങുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു വർഷത്തിലല്ലേ ഉള്ളൂ നമുക്ക് ഓണം, കൊറോണ ഒക്കെ മാറിയിട്ട് എല്ലാവർക്കും നല്ല അടിപൊളി ഓണം ആഘോഷിക്കാം. അപ്പോൾ ഇനി എന്താ, ഇനി ഒരു കിടിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ.